ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രിപ്ലി മെഡിസിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ടെക്നിക്കൽ സൂപ്രണ്ട് ഡയറി കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ കാരണം, നിങ്ങൾക്ക് അറിയാം February 19 ഇതിൻ്റെ അടുത്ത എക്സാം നടക്കുകയാണ്. നേരത്തെ നടന്നത് 2018 April 5 ഈ എക്സാം നടന്നിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സിലബസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സിലബസിൽ കൊടുത്തിരിക്കുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് Part 1, Part 2 ആയിട്ട് കൊടുത്തിരിക്കുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് Part 3 കൊടുത്തിരിക്കുന്നത് ഡയറി എഞ്ചിനീയറിംഗ്. അങ്ങനെ 3 സെറ്റ് ഓഫ് Part 1, Part 2, Part 3 ആണ് കൊടുത്തിരിക്കുന്നത്. GK ഇല്ല സിലബസിൽ എന്ന് പ്രത്യേകം ഓർക്കുക. അതിന്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്, ഇപ്പോൾ അത് ആക്റ്റീവ് ആണ്. അതുപോലെ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ OTP വഴിയാണ് കൺഫർമേഷൻ വരുന്നത്. കൊടുക്കുമ്പോൾ ആലോചിച്ചിട്ട് കൊടുക്കുക. എക്സാം എഴുതുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ കൺഫർമേഷൻ കൊടുക്കാതിരിക്കുക. കാരണം എക്സാം എഴുതിയില്ലെങ്കിൽ, കൺഫർമേഷൻ കൊടുത്തിട്ട് എക്സാം എഴുതിയില്ലെങ്കിൽ പ്രൊഫൈൽ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ December 12 വരെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ഇതെല്ലാം നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു സിലബസ് പരമായ ക്ലാസ്സുകൾ ഇനി ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും ഡയറി എഞ്ചിനീയറിംഗിന്റെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ അല്ല എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യാം. കൂടാതെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സും മെക്കാനിക്കൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. റെഗുലറായിട്ട് ക്ലാസ്സുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താഴെ കൊടുത്തിരിക്കുന്ന ടെലിഗ്രാം ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ട്രിപ്ലി മെഡിസി എന്ന് സെർച്ച് ചെയ്താലും ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൂടാതെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റ് ആയിട്ടും ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും അതുപോലെ സിലബസിന്റെയും ഒക്കെ PDF ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വിസിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ആദ്യത്തെ ഒരു 20 ക്വസ്റ്റ്യനോളം ഇതാണ് കൊടുത്തിരിക്കുന്നത്. GK, റിനേസൻസ്, കറണ്ട് അഫയേഴ്സ് അതെല്ലാം കൂടി ചേർന്നിട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഇനിയും അത് വേണ്ട. ഇപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസിന് ശേഷം എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 21-ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. വാട്ട് ഈസ് കറക്റ്റീവ് ആക്ഷൻ ആസ് ഡിഫൈൻഡ് ഇൻ ISO 22000 എന്നാണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് ഈസ് കറക്റ്റീവ് ആക്ഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന മനസ്സിലാക്കാൻ വേണ്ടിയും ആ ഒരു ഏരിയാസ് കൂടുതൽ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്, അത് പഠിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസറായി കൊടുത്തിരിക്കുന്നത്. ആക്ഷൻ ടേക്കൺ ടു എലിമിനേറ്റ് എ ഡിറ്റക്ടഡ് നോൺ കൺഫോമിറ്റി എന്നാണ്. അടുത്തത്, ഹൂ ഈസ് ദ പ്രസന്റ് ചെയർമാൻ ഓഫ് NDDB. NDDBയുടെ പ്രസന്റ് ചെയർമാൻ ആരാണെന്ന് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആ ഒരു എക്സാം നടന്ന സമയത്ത് ആരായിരുന്നു? ദിലീപ് ഡോക്ടർ ദിലീപ് റാത്ത് ആയിരുന്നു NDDBയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അത് നാഷണൽ ഡെയറി ഡെവലപ്മെന്റ് ബോർഡാണ് ഈ NDDB എന്ന് പറയുന്നത്. അതിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ഇതിൽ ദിലീപ് റാത്ത് തന്നെയാണ്. അദ്ദേഹം December 1, 2016 മുതലാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും NDDBയുടെ ചെയർമാൻ എന്ന് വരുന്നത് കേട്ടോ. അതിൻ്റെ ഫസ്റ്റ് ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ വർഗീസ് കുര്യൻ ആയിരുന്നു കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇവിടെ ഫുഡ് സേഫ്റ്റി സിസ്റ്റം ഓഡിറ്റ്സ് ആർ യൂസ്ഡ് ടു വെരിഫൈ. ഫുഡ് സേഫ്റ്റി സിസ്റ്റം ഓഡിറ്റ്സ് എന്തിന് വേണ്ടിയിട്ടാണ്, എന്ത് വെരിഫൈ ചെയ്യാനാണ്? ദ എക്സ്റ്റെൻഡ് ടു വിച്ച് ദ ഓഡിറ്റ് ക്രൈറ്റീരിയ ആർ ഫുൾഫിൽഡ്, അതാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. പിന്നെ അസോള ഈസ് അതർവൈസ് നോൺ ആസ് അസോള എന്ന് പറഞ്ഞാൽ മോസ്കിറ്റോ ഫേൺ. ഇനി അടുത്തത്, ദ ക്യൂൻ ഓഫ് ഇന്ത്യൻ മിൽക്ക് പ്രൊഡക്ട്സ്. എന്താണ് ക്യൂൻ ഓഫ് ഇന്ത്യൻ മിൽക്ക് പ്രൊഡക്ട്സ്? ഗുലാബ് ജാമുൻ ആണ് കൊടുത്തിരിക്കുന്നത്, ഗുലാബ് ജാമുൻ. അതുപോലെ, ഹൂ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് മിൽക്ക് കണ്ടൻസിങ് പ്രോസസ്, ആൻഡ് ദാറ്റ് ഈസ് ഗെയിൽ ബോർഡൻ. ദ ഗ്രാൻഡ് ഫാദർ ഓഫ് പ്രോബയോട്ടിക്സിന്റെ ഗ്രാൻഡ് ഫാദർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ആരാന്ന് ചോദിച്ചിരിക്കുന്നു. എലി മെച്ചിനോഫ് എന്നാണ് പറഞ്ഞത്, മെക്കിനോഫ് എന്നാണ് കേട്ടോ, സോറി, എലി മെക്കിനോഫ് എന്നാണ് അവരുടെ പേര്. അതത് സതേൺ ബ്ലോട്ടിംഗ് എന്ന് വെച്ചാൽ എന്തിനുള്ളതാണ്? DNA ആയിട്ട് റിലേറ്റഡ് ആണ് സതേൺ ബ്ലോട്ടിംഗ്. പിന്നെ ദ മേജർ ഇമ്മ്യൂണോ ഗ്ലോബുലിൻ പ്രസന്റ് ഇൻ ബൊവൈൻ മിൽക്ക് ഏതാണ്? അത് പറയുന്നത് IgG1 എന്നാണ് ആൻസർ. ദ ആവറേജ് സൈസ് ഓഫ് മോയിസ്ചർ ഡ്രോപ്ലെറ്റ് ഇൻ ബട്ടർ മാനുഫാക്ചർഡ് യൂസിങ് CBMM, അതിൻ്റെ ഡ്രോപ്ലെറ്റിൻ്റെ സൈസ് എത്രയാണ്? 2 to 10 micrometer ആണ്. ദ എമൗണ്ട് ഓഫ് ഡൈ അസറ്റൈൽ പെർ കിലോഗ്രാം ഓഫ് ബട്ടർ ഇൻ എ വെൽ ബാലൻസ്ഡ് ബട്ടർ ഫ്ലേവർ, ദാറ്റ് ഈസ് 1 mg.
An example for the member of group Thermobacterium under Orla Jensen classification, that is Lactobacillus helvetius. അപ്പോൾ ഇതിൻ്റെ എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ നമുക്ക് പഠിക്കാം. അത് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന മനസ്സിലായല്ലോ. അപ്പോൾ ഡയറി എഞ്ചിനീയറിംഗിൻ്റെയും ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അടുത്തത് പ്രസൻറ്റ് ജി എസ് ടി അപ്ലൈഡ് ഓൺ എസ് എം പി ഈസ് 5 ആണ്. അടുത്തത് കളർ ഇമ്പാർട്ടഡ് ബൈ പോൺക്യൂ 4R ആൻഡ് ദാറ്റ് ഈസ് റെഡ്. ഇൻ ഫേസ് കോൺട്രാസ്റ്റ് ടു മൈക്രോസ്കോപ്പി ദ ഫേസ് ഷിഫ്റ്റ് ബിറ്റ്വീൻ ഡീവിയേറ്റഡ് ആൻഡ് അൺഡീവിയേറ്റഡ് ലൈറ്റ് ഈസ് എന്താണ് ലാംഡ ബൈ 2 ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഇമ്മേഴ്ഷൻ ഓയിൽ, ഇമ്മേഴ്ഷൻ ഓയിലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ദാറ്റ് ഈസ് 1.3. അൻ എക്സാമ്പിൾ ഓഫ് ആസിഡ് ഡൈ ഏതാണ് ഇയോസിൻ, ഇയോസിൻ. അടുത്തത് എൽ റിംഗ് ഓഫ് ഫ്ലജെല്ലം ഈസ് ലൊക്കേറ്റഡ് അറ്റ്, ഫ്ലജെല്ലത്തിന്റെ എൽ റിംഗ് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് ലിപ്പോപോളി സാക്കറൈഡ് പോർഷൻ. അടുത്തത് മിൽക്ക് വൈൻ, മിൽക്ക് വൈൻ ഈസ് ഏതാണ് മിൽക്ക് വൈൻ കെഫീർ ആണ്. ഇനി അക്കോർഡിംഗ് ടു എഫ് എസ് എസ് ആർ 2016 റിപ്പോർട്ട് അനുസരിച്ച് ദ മാക്സിമം അലോബിൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് ബിറ്റ്വീൻ എം ആൻഡ് എം ഫോർ 3-ക്ലാസ് സാമ്പിളിംഗ് പ്ലാൻ ഓഫ് എസ് പി സി ഫോർ സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് എന്താണ്, 3 ആണ് ആൻസർ. കെമിക്കൽ റെസ്പോൺസിബിൾ ഫോർ പ്യൂട്രിഫെക്റ്റീവ് ടെയിൻറ്റ് ഈസ് ബെറ്റർ. ഓപ്ഷൻ എ ഐസോ വെലറിക് ആസിഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദ ഗിവൺ സാമ്പിൾ ഓഫ് റോ ഐസ്ക്രീം ഫോൾസ് അണ്ടർ ദ ഗ്രേറ്റ് ഗുഡ്, ദ പോസിബിൾ എസ് പി സി എത്രയായിരിക്കും. അതിൽ കൊടുത്തിരിക്കുന്നത് 6 lakhs ആണ്. ആൻഡ് റെഡിഷ് പിങ്ക് ഡിസ്കളറേഷൻ കോസിങ് മോൾഡ് ഇൻ ബട്ടർ, മോൾഡ് ഇൻ ബട്ടർ, അത് മോൾഡ് കാരണം ബട്ടറിൽ ഉണ്ടാകുന്ന റെഡിഷ് പിങ്ക് ഡിസ്കളറേഷൻ അതാണ് ഫ്യൂസേറിയം. എനി വൺ ഓഫ് ദ അക്സെപ്റ്റഡ് പാസ്ചറൈസേഷൻ ടൈം ടെമ്പറേച്ചർ കോമ്പിനേഷൻസ് ഓഫ് ഐസ്ക്രീം മിക്സ് അതെന്താണ്, 79.4°C / 25°C. ഇനി ഗ്യാസ് യൂസ്ഡ് ആസ് എ സ്റ്റെറിലന്റ് ഇൻ ട്രീറ്റ്മെന്റ് ഓഫ് നട്ട്സ് അത് ഏത് ഗ്യാസ് ആണ്, എഥിലിൻ ഓക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, പ്രൊപ്പലീൻ ഓക്സൈഡ്, ഓൾ ഓഫ് ദീസ് എന്നാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. എച്ച് എൽ ബി നമ്പർ ഓഫ് ജി എം എസ് ആൻഡ് ദാറ്റ് ഈസ് ഓപ്ഷൻ ബി 3 ആണ്. ദ ടി ആൻഡ് വി സിസ്റ്റം ദാറ്റ് വാസ് സ്പോൺസേർഡ് ബൈ ദാറ്റ് ഈസ് വേൾഡ് ബാങ്ക് ആണ്. ദ ഒപ്റ്റിമൽ നമ്പർ ഓഫ് ഫ്ലാഷ് കാർഡ്സ്, ഫ്ലാഷ് കാർഡ്സിന്റെ ഒപ്റ്റിമൽ നമ്പർ ആൻഡ് ദാറ്റ് ഈസ് ഓപ്ഷൻ എ 10 to 12. Which among the following is a non-projected visual aid? ഏതാണ് non-projected visual aid? Poster. The fundamental objective of extension and that is development of people ആണ്. അടുത്തത് ദ മോറൽ പ്രിൻസിപ്പിൾസ് വിച്ച് ഗൈഡ് ദ ബിഹേവിയർ ഓഫ് ബിസിനസ് മെൻ ഓർ ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻ റിലേഷൻ ടു ദ സൊസൈറ്റി ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഓപ്ഷൻ സി ബിസിനസ് എത്തിക്സ് എന്നാണ് ആ മോറൽ പ്രിൻസിപ്പിൾസിനെ പറയുന്നത്. ദ ഫസ്റ്റ് ഡയറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇന്ത്യ വാസ് രജിസ്റ്റേർഡ് ഇൻ 1913 അറ്റ് എവിടെയാണ്, അലഹബാദ്. ഇൻ ഓർഡർ ടു ടെൽ എക്സൽ ദാറ്റ് വി ആർ എൻ്ററിങ് എ ഫോർമുല ഇൻ എ സെൽ വി മസ്റ്റ് ബിഗിൻ വിത്ത് ആൻ ഓപ്പറേറ്റർ സച്ച് ആസ്, ഓപ്ഷൻ ബി ആണ് ഈക്വൽ സൈൻ ആണ് വേണ്ടത്. ഫാദർ ഓഫ് എക്കണോമിക്സ് ഈസ് ആദം സ്മിത്ത്, ഓപ്ഷൻ ബി. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മാസ് മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, മെത്തേഡ് ഡെമോൺസ്ട്രേഷൻ, ഓപ്ഷൻ സി ആണ് മെത്തേഡ് ഡെമോൺസ്ട്രേഷൻ. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ എക്സ്റ്റെൻഷൻ പ്രോഗ്രാം പ്ലാനിംഗ്, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ എക്സ്റ്റെൻഷൻ പ്രോഗ്രാം പ്ലാനിംഗ് ഈസ് കളക്ഷൻ ഓഫ് ഫാക്ട്സ്, കളക്ഷൻ ഓഫ് ഫാക്ട്സ് ആണ് പ്രോഗ്രാം പ്ലാനിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇഫ് ദ മോയ്സ്ചർ കണ്ടന്റ് ഓൺ വെറ്റ് ബേസിസ് ഈസ് 25%, ദെൻ വാട്ട് ഷുഡ് ബി മോയ്സ്ചർ കണ്ടന്റ് ഓൺ ഡ്രൈ ബേസിസ് ആൻഡ് ദാറ്റ് ഈസ് 33% ആണ്. വാട്ടർ ആക്ടിവിറ്റി ഓഫ് പ്യുവർ വാട്ടർ ഈസ്, വാട്ടർ ആക്ടിവിറ്റി ഓഫ് പ്യുവർ വാട്ടർ ഈസ് ഈക്വൽ ടു 1. ദ ഡിഫറൻസ് ബിറ്റ്വീൻ അബ്സോർപ്ഷൻ ആൻഡ് ഡിസോർപ്ഷൻ കർവ്സ് അത് ഡിഫറൻസ് എന്താണ്, ഹിസ്റ്റെറിസിസ് ബിഹേവിയർ. And Bernoulli's equation represents conservation of energy. Energy, Bernoulli equation. If the viscosity of a fluid decreases with time, the fluid is called. Option A, thixotropic. Fourier equation is used to calculate heat transfer by conduction. R717 is which refrigerant? Option B, ammonia. Dehumidification process on the psychometric chart is given by
Dehumidification process on the psychometric chart is given by vertical lines. Density of water is maximum at eppadana option A 4 degrees Celsius ilana density of water is maximum. The type of valve, suction or discharge commonly used in homogenizer is mushroom. Minimum clearance space of dash is required between the flow and the equipment base with a ball foot. Ethriyana varunathu 100 mm. Following are the causeless numbers of different milk samples. Out of them, the normal milk sample is 1.8. Disease beriberi is used to the deficiency of vitamin B1 ana option A. The piston pump boosts the pressure of the milk to above dash at the inlet 3 bar. Power from the motor in the cream separator is transmitted to the ball spindle using worm wheel and worm gear mechanism. Prominent sign of heat stress in dairy cattle. അതേതാണ്? പാൻറ്റിംഗ് ആണ് ആൻസർ. കറക്റ്റ് ടൈമിംഗ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഇൻ കാറ്റിൽ ആൻഡ് ദാറ്റ് ഈസ് 12 to 18 അവേഴ്സ് ആഫ്റ്റർ ഫസ്റ്റ് സൈൻസ് ഓഫ് ഈസ്ട്രസ്. ദ മോസ്റ്റ് ഐഡിയൽ മെത്തേഡ് ഓഫ് മിൽക്കിംഗ് ഈസ് ഏതാണ്? ഫുൾ ഹാൻഡ് മിൽക്കിംഗ്. ദ പീരിയഡ് ബിറ്റ്വീൻ വൺ കാവിംഗ് ആൻഡ് നെക്സ്റ്റ് കൺസപ്ഷൻ ഇൻ എ കൗ ഈസ് നോൺ ആസ് സർവീസ് പീരിയഡ്. Based on scientific feeding, for production of every 1 kg milk, the quantity of concentrate is to be given to a cow is. എന്തോരുവാണ് വേണ്ടത് പ്രൊഡക്ഷൻ ഓഫ് 1 kg മിൽക്കിന് വേണ്ടി? എത്ര കോൺസെൻട്രേറ്റ് ആണ്? 400 gram. The headquarters of International Dairy Federation is situated at എവിടെയാണ്? Brussels, International Dairy Federation. Which of the following disease is colloquially termed as കുരലാടപ്പൻ ആണ് കൊടുത്തിരിക്കുന്നത്? അതിൽ ഓപ്ഷൻ സി ഹീമോറേജിക് സെപ്റ്റിസീമിയ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്റിനറി ബയോളജിക്കൽസ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് പാലോഡ്. പാലോഡിലാണ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്റിനറി ബയോളജിക്കൽസ് ഉള്ളത്. ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ ലെറ്റിംഗ് ഡൗൺ ഓഫ് മിൽക്ക് ഓക്സിറ്റോസിൻ. ദ ജെസ്റ്റേഷൻ പീരീഡ് ഓഫ് ഡയറി കാറ്റലീസ് 280 days ആണ്. The test used for checking presence of buffalo milk in cow milk is Hansa test ആണ്. Presence of buffalo milk കണ്ടുപിടിക്കാനുള്ളത്. Casein or fat ratio in cheese milk is 0.68 മുതൽ 0.70 വരെയാണ്. According to Davis, starter cultures are defined as heart of cheese. Then rennet is obtained from abomasum. Option B, abomasum of the young suckling calves. Mozzarella cheese is originated in Italy. The late bloying in milk products is due to endukondana Clostridium sp. The component responsible for fishy flavor in butter, that is trimethyl amine. 1 TR is dash kilojoule per minute and that is 211. The density of Gerber sulfuric acid and that is 1.80. Gerber sulfuric acid, which among the following is not mentioned in food safety standards 10th amendment regulation 2016. Shigella sp. Option B. Camel milk is closest to human mother's milk. Where is the ICAR, National Research Center on Camel, located? That is Bikaner. Camel de National Research Center on Camel, Bikaner. Option B. Dash has become the first in India's food industry to start a fully automated bio-CNG generation and bottling plant to utilize energy from ETP. And that is option C, Amul. Cheese prepared from whey is, and that is called ricotta. The whey protein fraction absent in human milk is, and that is beta-lactoglobulin. European number of coragenin is, European number of coragenin nana, and that is 407. The greenish tinge in buffalo ghee is due to the presence of biliverdin. The calibration temperature of seal lactometer in Kerala is 29 degrees Celsius.
The organism present in Yakult is, that is LBKC. അതാണ് ഓർഗാനിസം പ്രസന്റ് ഇൻ യാക്കൂൾട്ട്. മൾട്ടി ഫ്ലേവർ ഡിഫക്ട് ഈസ് ഡ്യൂ ടു ദ പ്രൊഡക്ഷൻ ഓഫ് 3-methylbutanol. അപ്പൊ ഇത് കേരള പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ അന്നത്തെ എക്സാമിന് എല്ലാ ചോദ്യങ്ങളും തന്നെ ഈ ഒരു ജി കെ ആൻഡ് ഡയറി അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. പക്ഷെ ഈ തവണ എക്സാമിന് വന്നിരിക്കുന്ന സിലബസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡയറി എഞ്ചിനീയറിംഗ്, അത് കൂടാതെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ദെൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇതുകൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക, അതിനെപ്പറ്റിയുള്ള കമന്റ്സ് അറിയിക്കുക. പ്രൊവിഷണൽ കീ ആണ് ഈ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചില മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവാം. ഡയറി എഞ്ചിനീയറിംഗിന്റെ ക്ലാസ്സുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അതിന്റെ നോട്ട്സ് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. താങ്ക് യു.